ജൽ ജീവൻ മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കുഴിയെടുത്തത് മൂലമുള്ള ദുരിതങ്ങൾക്ക് അറുതിയാവുന്നില്ല. കൊടിയത്തൂർ പഞ്ചായത്തിലെ പന്നിക്കോട് പുലുകുന്നത്ത് പള്ളിക്കുട്ടിയുടെ വീടിന്റെ സംരക്ഷണ ഭിത്തി കഴിഞ്ഞ ദിവസം രാത്രി തകർന്ന് വീടിന് ഭീഷണിയായി. പൈപ്പ് സ്ഥാപിക്കാനായി കുഴിയെടുത്തതാണ് സംരക്ഷണ ഭിത്തി തകരാൻ കാരണമായത്. 2024ഓടെ എല്ലാ വീടുകളിലും കുടിവെള്ളമെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ജൽ ജീവൻ മിഷൻ പ്രവൃത്തി മൂലമുള്ള ദുരിതം തുടരുകയാണ്. ഇങ്ങനെയാണെങ്കിൽ കുടിവെള്ളം തന്നെ വേണ്ടിയിരുന്നില്ല എന്ന നിലപാടിലേക്ക് ജനങ്ങൾ എത്തിത്തുടങ്ങും. ഈ പ്രവൃത്തി കണ്ടാൽ പദ്ധതിയിലെ അശാസ്ത്രീയതയുടെ ഏറ്റവും അവസാനത്തെ ഇര കൊടിയത്തൂർ പഞ്ചായത്തിലെ പന്നിക്കോട് സ്വദേശി പൊലുകുന്നത്ത് പള്ളിക്കുട്ടിയും കുടുംബവുമാണ്. പന്നിക്കോട് പൊലുകുന്ന് മുള്ളമ്മട റോഡരികിലെ ഇവരുടെ വീടിൻ്റെ സംരക്ഷണ ഭിത്തി വെള്ളിയാഴ്ച പെയ്ത ശക്തമായ മഴയിൽ ഇടിഞ്ഞു വീഴുകയായിരുന്നു. പൈപ്പിടുന്നതിനായി സംരക്ഷണ ഭിത്തിയോട് ചേർന്ന് കുഴിയെടുത്തതാണ് സംരക്ഷണ ഭിത്തി തകരാൻ കാരണമായത്. പൈപ്പിടുന്നതിനായി എടുത്ത കുഴി മാസങ്ങളായിട്ടും റീസ്റ്റോർ ചെയ്ത് പൂർവ്വസ്ഥിതിയിലാക്കിയിരുന്നില്ല. ഇതോടെ ശക്തമായ മഴയിൽ ഈ കുഴിയിലൂടെ വെള്ളം ഒലിച്ചിറങ്ങുകയും ചെയ്തു. മതിലിടിഞ്ഞ് വീടിനും വലിയ ഭീഷണിയാണിപ്പോൾ. സംരക്ഷണ ഭിത്തി ബാക്കി ഭാഗം ഏതു നിമിഷവും തകർന്ന് വീഴുന്ന അവസ്ഥയാണ്. വീട്ടുമുറ്റത്തേക്ക് വെള്ളം ഒലിച്ചിറങ്ങുന്നത് ഹോളോ ബ്രിക്സ് കൊണ്ട് നിർമ്മിച്ച ഈ വീടിൻ്റെ സുരക്ഷ സംബന്ധിച്ചും ആശങ്കയ്ക്ക് ഇടയാക്കുന്നു. അസുഖബാധിതയായ പള്ളിക്കുട്ടിയും കുടുംബവും ഇനി എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ്. സംഭവിച്ചിന്ന് രാത്രി മഴ പെയ്ത് അപ്പോൾ നന്നായിട്ട് ഇടിഞ്ഞ ഒച്ച കേട്ട് ഞാൻ പുറത്തേക്ക് വന്നു നോക്കിയതാണ്. അപ്പോൾ മതിലിടിഞ്ഞ് കണ്ടാണ്. പിന്നെ പോരാത്തെന്ന് പറഞ്ഞാൽ ടോളർ വന്ന് റോഡുണ്ടിൻ്റെ പൈപ്പ് കള കീറിയിട്ടാണ് ഇത് ഇത്രയും കാലം ഈ റോഡ് മതിൽ നിന്നും സംഭവിച്ചില്ലേ. ഇപ്പം എന്തായാൽ റോഡിന് കള കീറി വലിയ വണ്ടികൾ പോലെ തുടങ്ങി വെള്ളം നിന്ന് വെള്ളം ഉള്ളിലേക്ക് ഇറങ്ങി വീണ് പൊട്ടി. എന്നുവെച്ചാൽ ഞങ്ങൾ പുര നന്ന ഇൻ്റർലോക്കിൻ്റെ പുരയാണ് ഇത്. വെള്ളം വന്ന് വീണ് കഴിഞ്ഞാൽ ബാക്കി മതിലിടിഞ്ഞായിട്ട് വീടുമ്പേക്ക് വീണ് വീട് നഷ്ടപ്പെട്ടു. ഞങ്ങളുടെ ഒരു ഉമ്മ ഇവിടെ സുഖമില്ലാതെ കിടക്കുകയാണ്. 3 ചെറിയ കുട്ടികളാണ് ഈ വീട്ടിൽ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും സംവിധാനം ചെയ്തത്. റോഡിൻ്റെ മറുഭാഗത്ത് കൂടി ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ പൈപ്പ് സ്ഥാപിക്കാൻ സാധിക്കുമായിരുന്നിട്ടും അതിന് തയ്യാറായില്ലെന്നും വീട്ടുകാർ പറയുന്നു. സംഭവസ്ഥലം ഗ്രാമപഞ്ചായത്ത് അധികൃതർ സന്ദർശിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ആഴ്ച ചേലപ്പുറത്ത്, ബാബു പൊലുകുന്ന്, മറിയം കുട്ടിയസൻ, പഞ്ചായത്ത് അംഗങ്ങളായ ഫാത്തിമ നാസർ, കോമളം തോണിച്ചാൽ തുടങ്ങിയവരാണ് സ്ഥലത്ത് സന്ദർശനം നടത്തിയത്. ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, മുക്കം.